നമസ്കാരം. നമുക്കറിയാം വളരെയധികം പ്രതികൂലമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കോവിഡ് 19 മഹാമാരിയുടെ ഈ കാലത്ത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മളെ തേടിയെത്തിയത്. പ്രത്യേകിച്ചും ഭാരതത്തെ സ്നേഹിക്കുന്ന നമ്മുടെ സൈനികരെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നലെ നമ്മൾ ശ്രവിച്ചത്. വടക്കൻ കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ ഹന്ദ്വാരയിൽ ഒരു കേണലും മേജറുമടക്കം നാലോളം സൈനികർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒരു പോലീസുകാരനും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒളിച്ചിരുന്ന ഭീകരരുടെ വിവരം ലഭിക്കുകയും അതേ തുടർന്ന് അവരെ തുരത്താനായി അങ്ങോട്ട് എത്തുകയും ചെയ്ത അവരവിടെ ഒരു രക്ഷാകവചം ഒരുക്കിയ ശേഷമാണ് അവിടുത്തെ ഗ്രാമവാസികളെയൊക്കെ രക്ഷിച്ച ശേഷം അവരുടെ ദൗത്യം പൂർത്തിയാക്കുന്നതിനിടയിലാണ് വെടിയേറ്റ് ആ ധീരയോദ്ധാക്കൾ മാതൃരാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയത്. ഈ ഒരു വാർത്തയാണ് ഇന്നലെ നമ്മൾ വേദനയോടെ കേട്ടത്. അതിൽ 21 രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റിൻ്റെ കമാൻഡിങ് ഓഫീസറായിരുന്ന കേണൽ അശുതോഷ് ശർമ്മ, അതുപോലെ തന്നെ മേജർ അനൂജ് സൂദ്, നായിക് രാജേഷ്, ലാൻസ് നായിക് ദിനേശ് എന്നിവരാണ് ആ സൈനികർ. ഇവരോടൊപ്പം ഒരു പോലീസുകാരനും, ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു പോലീസുകാരനും ഭീകരരുടെ വെടിയേറ്റ് വീരസ്വർഗം പ്രാപിച്ചിരുന്നു. പക്ഷേ ഇതേ തുടർന്ന് വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം രാജ്യത്ത് എന്ത് സംഭവങ്ങളുണ്ടായാലും അതാദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ വലിയൊരു മത്സരം തന്നെ നടത്താറുണ്ട്. പക്ഷേ ആ മത്സരത്തിൻ്റെ ഭാഗമായി എന്തും വിളിച്ചു പറയുക എന്നുള്ളതല്ല മാധ്യമധർമ്മം. അങ്ങനെ ഇരിക്കെ ഇന്നലെ ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് വന്നത് വളരെ വേദന ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അവർ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിൽ അബദ്ധം പറ്റിയതാണെങ്കിലും എന്തു തന്നെയായാലും അത് സൈനിക ആ ഒരു വൃത്തത്തെ നമ്മുടെ സൈനികരെ മൊത്തം അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടിങ്ങാണ് ആ ഒരു റിപ്പോർട്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നമ്മുടെ പ്രശസ്ത സിനിമാ സംവിധായകനും മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ മേജർ രവി വളരെ വികാരനിർഭരമായി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ അദ്ദേഹം തത്സമയം സംസാരിക്കുകയുണ്ടായി. ശരിക്കും അദ്ദേഹം പറയുന്നതനുസരിച്ച് ഒരു ജവാനും ഈ ഒരു ദുർഗതി ഉണ്ടാകരുത്. കാരണം രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചവരാണ് ഈ ജവാന്മാർ. അവരെ വന്നിച്ചില്ലെങ്കിലും വേണ്ടില്ല, നിന്ദിക്കാതിരിക്കുക. പക്ഷേ ആ ഒരു റിപ്പോർട്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പരാമർശം അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിങ്ങിനിടയിൽ ഉണ്ടായ ഒരു പരാമർശം വളരെ അധികം വേദന ജനിപ്പിക്കുന്നത് തന്നെയായിരുന്നു. അത് ഓരോ ഭാരതീയനെയും, നമ്മുടെ സൈന്യത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ മാതൃഭൂമിയെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളിൽ മുറിവ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് തന്നെയാണ് ആ ഒരു മാധ്യമ സുഹൃത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ മേജർ രവി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വളരെ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത്. മേജറിൻ്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. ഇപ്പം ഞാൻ ഈ ലൈവിൽ വരാൻ പ്രത്യേകിച്ച് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് കാലത്ത് എനിക്കൊരാൾ ഒരു ന്യൂസ് ചാനലുണ്ട്, അതിൻ്റെ പേര് പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഒരു റിപ്പോർട്ടർ സുനിലെന്ന് പറഞ്ഞ ഒരുത്തൻ ഡൽഹിയിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാണ്. അതേതാണ് നമ്മുടെ കാശ്മീരിൽ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ആ ഒരു എൻകൗണ്ടറും അതിൽ നമുക്ക് 5 വീരയോദ്ധാക്കൾ, 4 യോദ്ധാക്കളും ഓഫീസർ ആൻഡ് ജവാൻസ് അലോങ് വിത്ത് എ കശ്മീരി സബ് ഇൻസ്പെക്ടർ, 5 പേരെ നമുക്ക് അവർ വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. ആ വീരമൃത്യു വരിക്കുന്നതിന് മുന്നേ ആ വീട്ടിൽ അവർ ടെററിസ്റ്റുകൾ ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ആ ആളുകളെ മുഴുവൻ അവർ സേവ് ചെയ്ത് സുരക്ഷിതരായിട്ട് കൊണ്ടുവന്ന് ഒരു സേഫ് പ്ലേസിൽ ഇരുത്തിയതിന് ശേഷം ആണ് ബാക്കി ഒളിച്ചിരുന്നിരുന്ന മിലിറ്റൻസ് ആയിട്ടുള്ള എൻകൗണ്ടറിനകത്ത് ഈ 5 പേരും ജീവത്യാഗം ചെയ്തിരിക്കുന്നത്. അതിനെ ഈ സുല്ലെന്ന് പറഞ്ഞവൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2 പട്ടാളക്കാരെ കൊല്ലാൻ സാധിച്ചു എന്നുള്ളത്. ആ റിപ്പോർട്ട് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ വളരെ വേദനയോട് കൂടിയിട്ടാണ് ഈ ഒരു ലൈവിന് വരാൻ ആഗ്രഹിച്ചത്. കാരണം ഇപ്പോൾ ഈ കൊറോണയുടെ സമയത്ത് നമ്മൾ പല കാര്യങ്ങളും പലർക്കു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള റിപ്പോർട്ടുകൾ ഒരു പട്ടാളക്കാരനെന്നുള്ള രീതിയിൽ ഞാൻ കേൾക്കുന്ന സമയത്ത് എനിക്കത് താങ്ങാൻ പറ്റില്ല. അത് ഞാൻ ആ ഇത് ന്യൂസ് ക്ലിപ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ്
സുജയ, ഇന്നലെ വൈകിട്ടാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഇന്നലെ വൈകിട്ട് 3:45 കൂടി ജമ്മുകാശ്മീരിലെ ഹന്ദ്വാരയിൽ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നതായി സൈന്യത്തിന് വിവരം കിട്ടി. ഉടൻ തന്നെ കരസേന സ്ഥലത്തെത്തി. ജമ്മുകാശ്മീർ പോലീസും കരസേനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ സൈന്യവും പോലീസും നടത്തിയ സംയുക്ത നീക്കത്തിൽ രണ്ട് സൈനികരെ വധിക്കാനായി. നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഇപ്പോൾ രണ്ട് സൈനികരെ വധിക്കാനായി, അതാ മനസ്സിൽ നിന്ന് വന്നിരിക്കുന്നതാണത്. ആ രാജ്യസ്നേഹം ഇല്ലാത്തവൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കാണ് രണ്ട് സൈനികരെ വധിക്കാനായി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ. ഇത് കേൾക്കുന്ന സമയത്ത് ഞാനെന്നൊരു പട്ടാളക്കാരൻ 10-24 വർഷം ഇതുപോലെ തന്നെ ജമ്മുവിലും ശ്രീനഗറിലും പഞ്ചാബിലും പലയിടത്തും നമ്മൾ ഓപ്പറേഷൻസ് നടത്തി, എന്തോ ഭാഗ്യം കൊണ്ട് ജീവനോടെ തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നൊരു പട്ടാളക്കാരൻ ഇന്നിവിടെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ ആ ന്യൂസ് പറയുന്നവൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളതും ഏത് രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതും ഈ രാജ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളുടെ പൈസ തിന്ന് ന്യൂസ് റീഡറായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈനികരെ വധിക്കാനായി, ആർക്ക്? രാജ്യദ്രോഹികളായിട്ടുള്ള ടെററിസ്റ്റുകൾക്ക് രണ്ട് സൈനികരെ വധിക്കാനായി എന്നാണ് ഈ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ തലയ്ക്ക് സുഖമില്ലാതെ പറഞ്ഞിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വാക്ക് തെറ്റിയതായിരിക്കാം. അങ്ങനെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഹി ഷുഡ് കം പബ്ലിക്കലി ആൻഡ് സേ ദാറ്റ് ഇറ്റ് വാസ് എ ബെസ്റ്റ് മിസ്റ്റേക്ക് ആൻഡ് ബൈ സ്ലിപ്പ് ഓഫ് ദി ടങ് എന്നുള്ളത് പറയണം. അതില്ലാത്തടത്തോളം കാലം എന്നെപ്പോലുള്ള പട്ടാളക്കാർ പ്രതികരിക്കും, ബിക്കോസ് ഞങ്ങൾക്ക് കുറച്ച് രാജ്യസ്നേഹം, കുറച്ചെന്നല്ല, അത് ഇപ്പോഴും ഉണ്ട്, ഈ രക്തത്തിലുണ്ട്. അതുള്ളിടത്തോളം കാലം നിങ്ങളെപ്പോഴുള്ളവർ ഒരു പട്ടാളക്കാരൻ്റെ മുകളിലേക്ക് യു കനോട്ട് പോയിൻറ്റ് എ ഫിംഗർ അറ്റ് എ സോൾജർ ലൈക്ക് ദാസ്. തീർച്ചയായും മേജർ രവി സൂചിപ്പിച്ചതുപോലെ ഒരു സൈനികൻ അദ്ദേഹത്തെ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. കാരണം നമ്മളൊക്കെ സുഖമായി ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും അതൊക്കെ പരിത്യജിച്ചിട്ട് അതിർത്തിയിൽ മഞ്ഞും ആ ചൂടുകാറ്റും ഒക്കെ ഏറ്റ് നമുക്കായി ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് കാവൽ നിൽക്കുന്നവരാണ് ഈ സൈനികർ. ഒരുപക്ഷെ ഒരു വെടിയൊച്ചയ്ക്കൊപ്പം മാഞ്ഞുപോയേക്കാവുന്ന ഇത്തരം ജന്മങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഓർക്കാറ് പോലുമില്ല. ആ ഒരു അവസരത്തിലാണ് ഇത്തരത്തിൽ വിഷമകരമായ ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഒരു മാധ്യമ റിപ്പോർട്ടർ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന സൈനികരെ ഉദ്യോഗസ്ഥരെ ബഹുമാനിക്കേണ്ട ആ മാധ്യമ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത്തരത്തിൽ വളരെ മോശമായ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം അത് മനഃപൂർവ്വം നടത്തിയതാണെങ്കിലും ഇല്ലെങ്കിലും എന്തുതന്നെയായാലും ഇപ്പോൾ മേജർ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. എന്തുതന്നെയായാലും ഇത്തരത്തിലുള്ള സൈനിക ഉദ്യോഗസ്ഥരെ നമ്മൾ ബഹുമാനിച്ചേ മതിയാകൂ. കാരണം അവർ കാരണമാണ് നമ്മളൊക്കെ ഇവിടെ സ്വസ്ഥതയോടെ ഉണ്ണുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഇത്തരം സൈനികരെ ഒരിക്കലും നമുക്ക് നിന്ദിക്കാതിരിക്കാം. അവരെ നമുക്ക് സ്നേഹപൂർവ്വം സ്മരിക്കാം. ജയ് ഹിന്ദ്. വെബ് ഡെസ്ക്, തത്വമയി.